ശിവരാത്രി കാലത്തെ ശിവാലയ ഓട്ടത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. കന്യാകുമാരിയിലും പരിസരത്തെ ക്ഷേത്രങ്ങളിലും നടക്കുന്ന അപൂർവ ചടങ്ങായ ശിവാലയ ഓട്ടം 12 ക്ഷേത്രങ്ങളിലൂടെ ഇത് കടന്നുപോകും. ഇതേ മാതൃകയിൽ ആലപ്പുഴയിൽ ഓണാട്ടുകരയിലും ശിവാലയ ദർശനം നടക്കാറുണ്ട്. ഓട്ടത്തിനു പകരം ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന പതിവാണ് ഇവിടെയുള്ളത്. ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന ശിവാലയ ദർശനം ഭക്തവിശ്വാസികളെ ആകർഷിക്കുന്ന ചടങ്ങാണ്. ശിവാലയ ഓട്ടത്തിന്റെ അതേ മാതൃകയിൽ 12 ശിവക്ഷേത്രങ്ങളിലേക്കുള്ള ദർശനയാത്രയാണിത്. ശിവക്ഷേത്ര ദർശനയാത്രയിൽ കടന്നുപോകുന്ന ആ ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിലെ തന്നെ പുരാതന ശിവക്ഷേത്രങ്ങളിലൊന്നായ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം, ഇവിടെ നിന്നാണ് ദർശനയാത്ര തുടങ്ങുന്നത്. കിരാതമൂർത്തിയായി ശിവനെ ആരാധിക്കുന്ന ഇവിടം ദക്ഷിണകാശി എന്ന പേരിലും അറിയപ്പെടുന്നു. പണ്ട് രാജഭരണകാലത്ത് ഓടനാട് രാജാവിൻ്റെ തലസ്ഥാനം കണ്ടിയൂർ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 12 ഉപദേവതകളാണ് ക്ഷേത്രത്തിലുള്ളത്. ദർശനയാത്രയിൽ ക്ഷേത്രത്തിലെ രഥത്തിലുള്ള മഹാദേവ വിഗ്രഹത്തിൽ ദീപാരാധന നടത്തിയ ശേഷമാണ് യാത്ര തുടങ്ങുന്നത്. കണ്ടിയൂരിൽ നിന്നും യാത്ര എത്തുന്നത് കടവൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഖരപ്രകാശ മഹർഷി സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് 1500 വർഷത്തിലധികം പഴക്കമുണ്ട്. മഹാക്ഷേത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സപ്തമാതാക്കൾ, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയവരെ പ്രതിനിധീകരിച്ചുള്ള ബലിക്കല്ലുകൾ ഇവിടെ കാണാം. കടവൂരിൽ നിന്നും മുട്ടം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് തീർത്ഥാടന ദർശനയാത്ര എത്തിച്ചേരുന്നത്. ഹരിപ്പാടിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ശിവനും പാർവതിയും ഒരുപോലെ വാഴുന്നു എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ശിവൻ സ്വയംഭൂ ആണെന്നാണ് കരുതുന്നത്. ജ്ഞാനത്തിനും വിദ്യാഭ്യാസ ഫലങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് കരുതപ്പെടുന്നത്. ശിവരാത്രി ദിനത്തിലെ ദർശനയാത്രയിലെ മൂന്നാമത്തെ ലക്ഷ്യസ്ഥാനമാണ് ഇത്. യാത്രയിലെ നാലാമത്തെ ക്ഷേത്രം മാവേലിക്കരയ്ക്ക് സമീപമുള്ള കണ്ണമംഗലം മഹാദേവ ക്ഷേത്രം. കണ്ണു മഹർഷി ഇവിടെ വസിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചെട്ടികുളങ്ങര ഭഗവതിയുടെ പിതൃസ്ഥാനീയനാണ് കണ്ണമംഗലം മഹാദേവർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചെട്ടികുളങ്ങര ദേവിയും കണ്ണമംഗലം മഹാദേവനുമായുള്ള കൂടിയെഴുന്നള്ളത്ത് ശിവരാത്രി ദിനത്തിലെ പ്രദേശത്തെ ഏറ്റവും വലിയ ചടങ്ങുകളിൽ ഒന്നാണ്. ഭരിക്കുന്നവരുടെ, അതല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതിക്ക്, വിജയങ്ങൾ ലഭിക്കുന്നതിന് ഇവിടെ ദർശനം നടത്തിയാൽ മതി എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. അടുത്ത ക്ഷേത്രം ശിവാലയ ദർശനത്തിലെ അഞ്ചാമത്തെ ക്ഷേത്രമാണ് പത്തിയൂർ കുറ്റിക്കുളങ്ങര മഹാദേവ ക്ഷേത്രം. കുടുംബജീവിതം അത് നന്നായി മുന്നോട്ട് പോകാനും ഇഷ്ടമാംഗല്യം, ദീർഘമാംഗല്യം തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കാനും കുറ്റിക്കുളങ്ങര മഹാദേവ ക്ഷേത്ര ദർശനം സഹായിക്കും എന്നാണ് വിശ്വാസം. പത്തിയൂരിൽ നിന്നും എത്തുന്നത് ആറാമത്തെ ക്ഷേത്രമായ കരുണാമുറ്റം മഹാദേവ ക്ഷേത്രത്തിലാണ്. മുതുകുളം ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഇവിടെ ശിവരാത്രി വലിയ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. ബാലികമാർ ചമയവിളക്കെടുക്കുന്ന ചടങ്ങാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇഷ്ടസന്താന ലബ്ധി ലഭിക്കാനായി ഇവിടെ ദർശനം നടത്തുന്നത് സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശിവരാത്രിയിലെ ശിവക്ഷേത്ര ദർശനത്തിലെ ഏഴാമത്തെ ക്ഷേത്രമാണ് തൃപ്പക്കുടം മഹാദേവ ശിവക്ഷേത്രം. ഹരിപ്പാട് സുബ്രഹ്മണ്യന്റെ പിതാവാണ് തൃപ്പക്കുടത്തപ്പൻ എന്നാണ് വിശ്വാസം. ഹരിപ്പാട് തിരുവല്ല റൂട്ടിലാണ് ഈ ക്ഷേത്രമുള്ളത്. ജീവിത വിജയം നേടുന്നതിനും പരിശ്രമങ്ങൾ ഫലമണിയാനും ഈ ക്ഷേത്രത്തിലെ ദർശനം സഹായിക്കും എന്നാണ് വിശ്വാസം. ശിവാലയ ദർശനത്തിലെ എട്ടാമത്തെ ക്ഷേത്രമാണ് പായിപ്പാട് ശിവപാർവതി ക്ഷേത്രം. ഇവിടെ ദർശനം നടത്തിയാൽ ജീവിതത്തിൽ കീർത്തിയും ഐശ്വര്യവും ലഭിക്കുന്നതിന് സഹായിക്കും എന്നാണ് കരുതപ്പെടുന്നത്. പ്രദേശവാസികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഇത്. ഈ യാത്രയിലെ ഒൻപതാമത്തെ ക്ഷേത്രമാണ് ചാല ചെന്നിത്തല മഹാദേവ ക്ഷേത്രം. ശത്രുക്കളിൽ നിന്നും വിജയം നേടി ജീവിത വിജയം നേടിയെടുക്കാൻ ഈ ക്ഷേത്ര ദർശനം സഹായിക്കുമെന്നാണ് വിശ്വാസം. ശിവാലയ യാത്രയിലെ പത്താമത്തെ ക്ഷേത്രമാണ് മാവേലിക്കര തിരുവല്ല റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്പെരുന്തുറ മഹാദേവ ക്ഷേത്രം. ഈ പ്രദേശത്ത് കാണപ്പെടുന്ന സാധാരണ മഹാദേവ ക്ഷേത്രങ്ങൾ പോലെ തന്നെയാണ് ഇതിൻ്റെ നിർമ്മിതിയും. ശിവനെയും പാർവതിയെയും ആരാധിക്കുന്ന ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ ത്രേതായുഗത്തിൽ ഖരമഹർഷിയാണ് നടത്തിയത് എന്നാണ് വിശ്വാസം. പമ്പാനദിക്കും അച്ചൻകോവിൽ ആറിനും ഇടയിലായാണ് ക്ഷേത്രമുള്ളത്. ജീവിതത്തിലുടനീളം ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും സാമ്പത്തികമായി ഉന്നമനം പ്രാപിക്കുന്നതിനും ഇവിടെ വന്നാൽ മതി എന്നാണ് ഒരു വിശ്വാസം. യാത്രയിലെ പതിനൊന്നാമത്തെ ക്ഷേത്രം. ഈ ക്ഷേത്രമാണ് തേവരിക്കൽ മഹാദേവ ക്ഷേത്രം. ക്രോഷ്ടമുനിയുടെ തേവാരമൂർത്തിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തൃക്കരട്ടി ക്ഷേത്ര നിർമ്മാണത്തിനിടെ മുനി ഇവിടെ തങ്ങിയിരുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ മനസ്സിലെ ഒരു ആഗ്രഹം നടക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
ശിവാലയ യാത്രയിലെ 12-ാമത്തെയും 12-ാമത്തെയും ക്ഷേത്രമാണ് തൃക്കരട്ടി മഹാദേവ ക്ഷേത്രം. ആലപ്പുഴയിൽ മാന്നാറിന് സമീപത്താണ് ഈ ക്ഷേത്രമുള്ളത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിൽ മഹാദേവ ദർശനം കിഴക്ക് ദിശയിലേക്കാണ്. ഇവിടെ ദർശനം നടത്തിയാൽ വാർദ്ധക്യത്തിൽ സമാധാനവും മനഃശാന്തിയും ലഭിക്കുകയും മരിക്കുമ്പോൾ സ്വർഗഭാഗ്യം നേടാമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ.